ഹായ് ഹലോ, മൗനരാഗത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ മൗനരാഗത്തിൽ എല്ലാവരും ഒരേപോലെ ചോദിക്കുന്നൊരു ചോദ്യമാണ്, താരയുടെ കുഞ്ഞെവിടെ, ആ കുഞ്ഞിന് എന്താണ് സംഭവിച്ചത്. ഇതിനൊക്കെ ഉത്തരം പറയേണ്ട ആൾ രാഹുലാണ്. അപ്പോൾ രാഹുലിനെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കാൻ സി എസിൻ്റെ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഇനി എന്താണ് കഥയിൽ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന കൂടുതൽ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ ആദ്യം തന്നെ ഒരു സോറി പറയാണ് കേട്ടോ, ഞാൻ സംസാരിക്കുന്നതിൽ കുറച്ച് നിങ്ങൾക്ക് തന്നെ ഒരു ഇൻഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്നുണ്ടാവും, ഒരു എന്താണ് ഇങ്ങനെ കുഴഞ്ഞു കുഴഞ്ഞ് സംസാരിക്കുന്നതെന്ന് തോന്നുന്നുണ്ടാവും. മറ്റൊന്നുമല്ല, അത് മൗത്ത് അൾസറാണ്. അപ്പോൾ അതിങ്ങനെ സംസാരിക്കുമ്പോൾ ആ ഒരു പെയിൻ കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതിൽ ആദ്യം തന്നെ സോറി പറയാണ്. അപ്പോൾ ഇവിടെ തൻ്റെ കുഞ്ഞിനെ അന്വേഷിച്ചാണ് താര ഇവിടെ എത്തിയിട്ടുള്ളത്. താരയുടെ ഈ വരവ് ഏറ്റവും കൂടുതൽ ഭീതിയോടെ കാണുന്ന ഒരാൾ രാഹുലാണ്. താൻ ഇതുവരെ കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്ന തൻ്റെ ഇമേജ് മാത്രമല്ല, തൻ്റെ ഭാര്യയുടെയും മകളുടെയും അതേപോലെ തന്നെ പെങ്ങളുടെയും മുമ്പിൽ ഇടിഞ്ഞു വീഴും. അത് മാത്രമാണോ, രൂപയുടെ കയ്യിൽ നിന്ന് കിട്ടാൻ പോകുന്ന സ്വത്തുക്കളും എല്ലാം നഷ്ടപ്പെടും. അങ്ങനെ ആകെ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. താരയെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ പോലും കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. അതായത് താര ഒരിക്കലും ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല, തനിക്കെതിരെയുള്ള ഏക തെളിവെന്ന് പറയുന്നത് താരയാണ്. അപ്പോൾ ആ താരയെ നശിപ്പിക്കുക. അപ്പോൾ ആ കുഞ്ഞിനെന്ത് സംഭവിച്ചു, കുഞ്ഞിനെ കൊന്നു കാണുമോ രാഹുൽ? രാഹുലാണ് അതിനുള്ള മറുപടി പറയേണ്ടത്. അപ്പോൾ സി എസ് ഇന്ന് വീഡിയോ കോളിലൂടെ താരയെ കാണിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. ആ കുഞ്ഞ് എവിടെയും ചോദിക്കുമ്പോൾ എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ്. പക്ഷേ രാഹു സി എസ് ഭീഷണിപ്പെടുത്തുന്നതുകൊണ്ട് നീ ഇനി താര ഇടയ്ക്കവിടെ വരും, താരയോടൊപ്പം ചിലപ്പോൾ ഞാനും വരും, അപ്പം നീ താരയോട് നിറക്കി വിടാനും വല്ലതും അപമാനിക്കാനും ഒക്കെ ശ്രമിച്ചാൽ വിവരം അറിയും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഇവിടെ പ്രകാശൻ തൻ്റെ മകന് വേണ്ടിയിട്ട് തൻ്റെ ഒരു കിഡ്നി വിറ്റ് ആ മകന് സംസാരശേഷി ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു തത്രപ്പാടിലാണ്. പക്ഷേ അത് കഴിയുമ്പോൾ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്നറിയേണ്ടത്. സ്വന്തം അച്ഛൻ തൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം മുറിച്ച് നൽകി മകനെ ജീവിപ്പിക്കാൻ നോക്കുകയാണ്, അല്ലെങ്കിൽ മകനൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുക. നല്ല സ്നേഹമുള്ള ഒരു മക്കൾ ഒരിക്കലും അച്ഛനെ അതിന് തയ്യാറാവാൻ വിടില്ല. ഇവിടെ അതിൽ ഭയങ്കര സന്തോഷം കണ്ടെത്തുക. പക്ഷേ അതേസമയം അച്ഛൻ്റെ മുമ്പിൽ സങ്കടം അഭിനയിക്കുകയും ചെയ്യുകയാണ് വിക്രം. ഇതിനെല്ലാം ശേഷം ഈ അച്ഛനെ കറിവേപ്പില പോലെ തന്നെ ഈ മകൻ എടുത്ത് കളയുകയും ചെയ്യും. അവിടെ മാത്രമേ പ്രകാശൻ ഈ പെൺമക്കളുടെ വില പഠിക്കുകയുള്ളൂ. പെൺമക്കളെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ ആൺമക്കളെ സ്നേഹിക്കുന്ന ഒരു അച്ഛനാണ്. അതായത് പെൺമക്കളെ കെട്ടിച്ചു വിടാനുള്ളതാണ്, അല്ലെങ്കിൽ പെൺമക്കളെ വലിയ പഠിപ്പിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, പെൺമക്കൾ കുടുംബത്തിന് ഒന്നും കൊണ്ടുതരാനൊന്നും പോകുന്നില്ല, ആൺമക്കളാകുമ്പം ഞങ്ങളെ നോക്കും എന്നൊക്കെ ഉള്ളൊരു കൺസിഡറേഷൻ കൊടുക്കുന്നുണ്ട്. അതാണ് പ്രകാശനുള്ളത്. ഇനി അതൊക്കെയാണ് പ്രകാശന് തിരിച്ചടിയാവാൻ പോകുന്നത്. എന്തായാലും കിരണിനെ ഒളിച്ച് കളിച്ചുകൊണ്ട് ഇവിടെ രൂപയും അതേപോലെ തന്നെ കല്യാണിയും ഭയങ്കര അവർ തമ്മിൽ പരസ്പരം കാണാനും മിണ്ടാനും ഒക്കെ ഉള്ളൊരു അവസരം ഉണ്ടാക്കുകയാണ്. ഇനി കല്യാണിയെ കൂട്ടി പുറത്ത് പോകുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വരുന്ന എപ്പിസോഡിലായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. ഈ അമ്മയുടെയും മരുമകളുടെയൊക്കെ ഒളിച്ചു കളി മകൻ അധികം വൈകാതെ തന്നെ കണ്ടുപിടിക്കും. ഇതിൻ്റെ ഇടയിൽ തെളിയിക്കപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. സി എസിൻ്റെ നിരപരാധിത്വം, രൂപ അത് മനസ്സിലാക്കണം, താരയുടെ കുഞ്ഞ് എവിടെയെന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേ പറ്റുള്ളൂ. അപ്പോൾ കഥ ഇങ്ങനെ മുന്നോട്ട് പോട്ടെ. വഴിയെ നമുക്കറിയാം താരയുടെ കുഞ്ഞ് എവിടെയാണ്. ആ താരയുടെ കുഞ്ഞാണ് രാഹുലിനുള്ള ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രാഹുലിന് തിരിച്ചടിയാവാൻ പോകുന്നത്. രാഹുലിന് ആ ഒരു തെളിവെന്ന് പറയുന്ന അതാണ്. അപ്പോൾ ആ കുഞ്ഞിനെയൊക്കെയാണ് ഇനി കഥയിലേക്ക് കൊണ്ടുവരേണ്ടത്. ആ കുഞ്ഞ് ജീവനോടെ ഉണ്ടോ, അതോ രാഹുൽ അപായപ്പെടുത്തി കഴിഞ്ഞോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം അധികം വൈകാതെ തന്നെ പരമ്പരയിലൂടെ തന്നെ അറിയാം. അപ്പോൾ എന്തായാലും നമുക്ക് നാളെ കാണാം. അതുവരെ ബൈ.